നിനക്കിഷ്ടാണോടാ അവളെ? അമ്മ എന്താണ് ഇഷ്ടമാണോ ഇഷ്ടമാണോ, പിന്നെ ഇഷ്ടമില്ലാണ്ട് ഞാൻ അവളുടെ പുറകെ കിടക്കേണ്ട കാര്യമുണ്ടോ? നടന്ന് നടന്ന് കൊറേ പുറകെ നടന്നിട്ട് ഇപ്പൊ തൊലിക്കട്ടി മാത്രം ബാക്കിയായിട്ടുള്ളൂ, അറിയോ? മാനവും പോയി അഭിമാനം പോയി, ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ കഥ നീ പറഞ്ഞില്ല? കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച റൊമാൻസിന്റെ പീക്കിലായിരുന്നു. എവിടെ ചേർന്നത്? ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലർ, ബ്യൂട്ടി പാർലറിലോട്ട് വിളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. രമ്യ ഉറങ്ങിയോ? കാറ്റുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ, എനിക്ക് അതിനോട് യാതൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഞാൻ നമ്മുടെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ എനിക്ക് വന്നതല്ലേ, ഒരു ഫ്രണ്ടായിട്ട് കരുതിട്ടെങ്കിലും നീ വാ. എത്ര നേരം വിളിക്കണത്? നാല് നേരം വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, പേഴ്സണൽ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ടാണ് ഷോപ്പ് പണിത്. ഞാൻ പറഞ്ഞു പണിയാൻ. സാർ ഇത് വലിയ ശല്യമാണല്ലോ. എന്താണോ പറയലയാ? എടാ എന്റെ കുട്ടി അങ്ങോട്ട് വന്നിട്ടാ. ഏത്? ഈ മഞ്ഞേ? ആ മഞ്ഞക്കുട്ടി, ഒന്ന് സഹായിക്കണോട്ടാ. ഓക്കേ. ഞാൻ ആ സെല്ലും തുറന്ന് വെച്ചങ്ങനെ ചേർക്കാൻ വേണ്ടിയാ. ബ്യൂട്ടി പാർലറിൽ ചെരപ്പല്ലാതെ പിന്നെ മീൻ വെട്ടി കൊടുക്കുവോ? അച്ഛാ അച്ഛന്റെ എന്റെ അടുത്ത് അവളുടെ കളി. ഞാൻ അവിടുത്ത് പറഞ്ഞു നീ അങ്ങോട്ട് റോങ് ഫേസ് അങ്ങോട്ട് ചെയ്തോളം പറഞ്ഞു. അത് ചെയ്തോണ്ട് കറുത്ത മാർക്കൊക്കെ വരാൻ തുടങ്ങി. ആണോ കാക്കപ്പുള്ളിയൊക്കെ വരും? കുറേ വരും. അത് കിലക്കി അവക്ക് അങ്ങനെ തന്നെ വേണം. നീ ആള് കൊള്ളാലോടാ. അതിനുശേഷം ഞാൻ ഒരു ഓഫർ കൊടുത്തു. എന്താ ഓഫർ? ഗോൾഡൻ ഫേഷ്യൽ. 10-16 മാർക്കൊക്കെ ഉള്ളല്ല. ഇത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഞാൻ മാറ്റിത്തരാം. എന്റെ ബ്യൂട്ടി പാർലർ ഒന്ന് വന്നാ മതി. സൈഡിലുണ്ടല്ലേ രണ്ടെണ്ണം. വരാം, പക്ഷെ എന്റെ മേത്തോട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. അജിജേ ഞാൻ മേത്തിട്ട് വിളിക്കോ? ഷേ അതൊക്കെ നമ്മുടെ വർക്കേഴ്സ് അല്ലേ, അവരല്ലേ അത് ചെയ്യുന്നത്. ആയിട്ടല്ലെങ്കിൽ അവർ ഡൂയി. ഇതൊക്കെ മാറിക്കോളും, പെട്ടെന്ന് മാറിക്കോളും. ഇതൊക്കെ ഞാൻ മാറ്റൂലേ, വെളുപ്പിച്ചെടുക്കും ഞാൻ. നന്നായിട്ടുണ്ട് മുഖത്ത്, നന്നായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെല്ലാം നന്നായി കൊടുക്കും, ശരിയാക്കി എടുക്കാൻ. മാഡം ഇതുപോലെ ഹെയർ കട്ട് വേണോ? ഇതാണ് ഇതിനെ ഫേസ് ഒക്കെ വെച്ചൊന്ന് ഹെയർ സ്റ്റൈൽ നോക്കിയാണ്. നല്ലതല്ലേ? ഏതാ ഇഷ്ടപ്പെട്ടേ? എത്ര രൂപ? പൈസ ഞാൻ ചോദിച്ചില്ല, വെറുതെ രമ്യ. കാശ് മേടിക്ക് രമ്യ പ്ലീസ്. എനിക്കിങ്ങനെ ഓസിന് ഫേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജോലി ഇതാ പൈസ വാങ്ങിക്കണം. എന്നാ 500 രൂപയുണ്ട്, ബാക്കി എന്തെങ്കിലും അവിടെ ടിപ്സ് ആയിട്ട് വെച്ചോ. പിടിച്ചേ, സോറി എനിക്ക് വേണ്ട പൈസ. കാപ്പിയാണോ ചായയാണോ? എന്തായാലും മതി. ഇതെന്റെ കസിനാ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ അടുത്തൊരു ബാർബർ ഷോപ്പ് ഒക്കെ ഉള്ള. ബാർബർ ഷോപ്പ് അല്ല, ബ്യൂട്ടി പാർലർ. പുതിയതാ, നല്ല ഫേമസാ. അതെ, നമുക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. പിന്നെന്താ ഇവരെന്തേ? കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട്സ് അല്ലേ, ഇരുന്നോട്ടെ. കുഴപ്പമില്ലെന്നേ, നമ്മള് ചെറുപ്പം തൊട്ട് അറിയുന്ന ആളുകളല്ലേ. പിന്നെ ഞാൻ കൊറേ നാളായിട്ട് പറയുന്ന കാര്യമാ, ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ വന്നേ. എന്നെ അങ്ങനെ തന്നെ കണ്ടൂടെ? ബന്ധമൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ തന്നെ പെങ്ങളാ. പെങ്ങമാരെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമല്ലേ. ഓ ഇയാളുണ്ടോ കക്ഷി? ബാർബറേട്ടൻ കൊള്ളാലോ. ഞാനാ ബാർബർ, ഞാനാ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. നീ ആരാധന നിന്റെ വിചാരം? നീ എന്താണ് നീ ചാറണത്? ഈ ഇരിക്കുന്ന ഇവരെ അത്ര പോലും അങ്ങില്ല എനിക്ക്, അറിയോ? ഏ അതെ, ഇവളുടെ അപ്പനും എന്റെ അപ്പനും ചെറുപ്പത്തിൽ പറഞ്ഞുറപ്പിച്ചോണ്ടാണ് മനസ്സിൽ കയറി പോയത്. പിന്നെ ചെറുപ്പം മുതൽ ഈ മുഖം നോക്കി നടക്കണോണ്ട് ഇഷ്ടപ്പെട്ടു പോയി, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. അതെ 750 രൂപയാണ് ഫേഷ്യലിന്റെ. ഇത് 500 ഉള്ളൂ, ബാക്കി 250 രൂപ എടുക്ക്. എന്തേ ഇല്ലേ 100 രൂപ, ബാക്കി 150 രൂപ അതപ്പോ തരും. നാളെ കടയിൽ കൊടുത്തോളും. പിന്നെ രാവിലെ 10 മണി തൊട്ട് 1:30 വരെ കടയിലുണ്ടാവും. ആ സമയത്ത് വരാൻ നിൽക്കരുത്, കേട്ടല്ല? പിന്നെ നീ തിന്നതും വളർന്നതും പഠിച്ചതൊക്കെ നിന്റെ അപ്പന്റെ പണി വെച്ചിട്ടല്ലേ, അതെന്താർന്ന് പണി? അതും ബാർബർ ആർന്ന്.
കേട്ടാ, ആദ്യം ഇട്ടില്ല, എനിക്ക് കിട്ടിയ അതിന് തന്നെ മടുത്ത് സങ്കടം കൊണ്ട പെങ്ങളെ ചായ കുടിക്ക്, ഈച്ച വീഴും. രാത്രിക്ക് ഇറങ്ങിട്ട് ഉറക്കൊന്നും കിട്ടണില്ല, അത്ര ഒന്നും പറയണ്ടായിരുന്നു. അതാ രാവിലെ തന്നെ അവള് കാണാൻ വെച്ച് പോകുന്നത്. സോറി, അയ്യോ നീ ചോറ് എടുത്തില്ലേ? അച്ഛൻ ഒരു സമ്മാനത്തിന് വേണ്ടിയാണ്. മോള് വളയോ? കൊള്ളാടാ, തന്തയോട് തന്നെ ചോദിക്കണം. ഇനി ഇപ്പൊ അവള് സമ്മതിച്ചാൽ ഞാൻ സമ്മതിക്കില്ല. ഓ, ഇപ്പൊ അതായത് കുഴപ്പം, ഇത്ര നാളായിട്ട് അവളെന്നെ തേച്ചോണ്ടിരിക്കുന്ന കുഴപ്പമില്ല. വേഗം ചെല്ലു, ഇപ്പൊ വളയും.